അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അറബിക് ഗ്രാമറിൻ്റെ മദാരിസു സാനവിയയുടെ 111-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നഹുൽ വാലി 111-ാം ഭാഗം. അൽ മസീദ് സുലാസി, സുലാസി മസീദിനെ പറ്റിയാണ് നാം ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി കായിദയിലേക്ക് നമുക്ക് കടക്കാം. മുജറദ് മസീദി എന്നിങ്ങനെ ഫിഓലകളെ നാം രണ്ടായി തിരിച്ചിട്ടുണ്ട് എന്ന് നാം പഠിച്ചു. മുജറദ് എന്നാൽ തനിരൂപ ക്രിയയാണ്. മസീദ് എന്നാൽ തനിരൂപത്തോടു പുറമെ വർദ്ധിച്ചു വരുന്ന അക്ഷരങ്ങളുള്ള ക്രിയകൾക്കാണ് മസീദ് എന്ന് പറയുന്നത്. അതിലെ 1-ാം സുലാസി മസീദിനെ പറ്റിയാണ് നാം ഈ പാഠത്തിൽ പഠിക്കുന്നത്. 3-അക്ഷര ക്രിയയുടെ വർദ്ധിത രൂപങ്ങൾ. സുലാസി മസീദിൻ അൻവാഉ സലാസ, സുലാസി മസീദിന് 3 വിഭാഗങ്ങളിലാക്കിക്കൊണ്ട് 12 രൂപങ്ങളുണ്ട്. 12 രൂപങ്ങൾ, ബാബുകളുണ്ട്. അതിലെ 3 വിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് പരിചയപ്പെടാം. അല്ലവലു, 1 മസീദുൻ ബിഹർഫിൻ, ഒരക്ഷരം വർദ്ധിപ്പിച്ചു വരുന്ന ബാബുകളാണ്. ഒരക്ഷരം വർദ്ധിച്ചു വരുന്ന ബാബുകൾ. ഹുവ അൽ ഹംസത്തു, ഹംസ അധികരിച്ചുകൊണ്ട്. അഫ്അല രൂപത്തിൽ, അഫ്അല ഉദാഹരണത്തിലുള്ള അഹ്സന എന്ന ആ അഹ്സന എന്നതിലെ ഹംസ അധികരിച്ച് വന്നതാണ്. അഫ്അല ബാബിൽ പോലെ നമുക്കറിയാവുന്നതുപോലെ ഫഅല എന്ന ആ ഒരു വസനാണ് അറബി ഭാഷയിൽ നാം ഫിഅലുകളുടെ വസനായിക്കൊണ്ട് ഒരു തൂക്കം തൂക്കി നോക്കുന്ന ഒരു ബാബായിക്കൊണ്ട് പരിഗണിക്കുന്ന ഫഅല എന്നീ അക്ഷരങ്ങളാണ്. ഇവക്ക് പുറമെ ഹംസ അഫ്അല എന്ന ബാബ് വരുമ്പോൾ അവിടെ ആദ്യത്തിലുള്ള ഹംസ വർദ്ധിച്ചുകൊണ്ട് വന്ന ഹംസയാണ്, ഹർഫാണ്. മസീദുൻ ബി ഹർഫി ഹുവ അൽ ഹംസത്തു അഫ്അല ഔ അത്തലോയിഫു, രണ്ടാം അക്ഷരം ഇരട്ടിപ്പിച്ചു വരുന്ന ഫഅല ബാബ്. ഫഅല ഫഅല ഉദാഹരണത്തിലുള്ള കർറമ എന്ന ഫിഒലിനെ പോലെ രണ്ടാമത്തെ അക്ഷരത്തിന് ഷദ് വരുന്ന, തലൈഫ് വരുന്ന, ഇരട്ടിപ്പിക്കൽ വരുന്ന രൂപം. മൂന്നാമത്തേതാണ് അലിഫ് അധികരിച്ചുകൊണ്ട് വരുന്ന ഫഅല രൂപം. ഫഅല എന്നതിന് ഇടയിൽ ഫാഫിന് ശേഷം ഒരു അലിഫ് വരുന്നു. ഫഅല ഫഅല ഉദാഹരണത്തിലുള്ള ഹാസബ എന്ന ഫിഅലിനെ പോലെ, ഹാസബ. അപ്പോൾ ഒരക്ഷരം വർദ്ധിച്ചു വരുന്ന സുലാസി മുജറദുകളേവ ഏതൊക്കെ വസനുകളാണ്? അഫ്അല ഫഅല ഫഅല, ഹംസ അധികരിച്ചുകൊണ്ട് അഫ്അല, ഹംസ അധികരിച്ചുകൊണ്ട് അഫ്അല, ഇരട്ടിപ്പിക്കൽ അധികരി, തവൈഫ് അധികരിച്ചുകൊണ്ട് ഫഅല, അലിഫ് അധികരിച്ചുകൊണ്ട് ഫഅല, അഫ്അല ഫഅല ഫഅല എന്നീ 3 വസനുകളാണ് ഒരക്ഷരം വർദ്ധിപ്പിച്ചുകൊണ്ട് വരുന്ന സുലാസി മസീദുകൾ, സുലാസി മസീദുകൾ. ഇനി 2-ാം വിഭാഗമാണ് രണ്ടക്ഷരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വരുന്ന, രണ്ടക്ഷരങ്ങൾ വർദ്ധിച്ചു വരുന്ന 5 രൂപങ്ങളുണ്ട്. 5 രൂപങ്ങളുണ്ട്. മസീദുൻ ബി ഹർഫൈൻ, മസീദുൻ ബി ഹർഫൈൻ ഹുമ അൽ ഹംസത്ത് വൻ നൂനു, ഹംസയും നൂനും അധികരിച്ചു കൊണ്ടുവരുന്ന ഇൻഫഅല ബാബ്. ഹംസയും നൂനും ചേർന്ന രൂപം ഇൻഫഅല, ഇൻഫഅല. ഉദാഹരണത്തിൽ നാം കാണുന്ന ഇൻസറഫന, ഇൻസറഫ, ഇൻസറഫ, അലി ഹംസയും നൂനും അധികരിച്ചുകൊണ്ട്, സറഫ എന്നതിനോടുകൂടി മുമ്പിലായി ഹംസയും നൂനും അധികരിച്ചു വന്നു, ഇൻസറഫ. മസീദുൻ ബി ഹർഫൈന് ഹുമ അൽ ഹംസത്ത് വൻ നൂനു, അവിൽ ഹംസത്ത് വത്താവു, ഹംസയും താവും അധികരിച്ചുകൊണ്ട് ഇഫ്താല രൂപത്തിൽ, ഇഫ്താല എന്ന വസനിൽ വരുന്ന ഹംസയും താവും അധികരിച്ചു വരുന്ന ഫിഓലുകൾ. ഇഫ്താല വസനിലുള്ള ഫിഓല ഇഷ്തമല എന്നാണ്. അവിടെ ഹംസയും താവും അധികരിച്ചു വന്ന ബാബാണ് ഇഷ്തമല രൂപത്തിലുള്ള ബാബുകൾ, ഇഷ്തമല. അതുപോലെ തന്നെ രണ്ടക്ഷരം വർദ്ധിച്ചു വരുന്ന മറ്റു രൂപമാണ് ഹംസയും ഇരട്ടിപ്പുമായി വരുന്ന രൂപം ഇഫ്അല്ല, ഇഫ്അല്ല. ആദ്യത്തിൽ ഒരു ഹംസ അധികരിച്ചുകൊണ്ടും പിന്നീട് ലാം ഫീലിന് ഏറ്റവും അവസാനത്തെ ഫിയോലിന് തവൈഫ് ഇരട്ടിപ്പിക്കലും വരുന്ന രൂപം, ഷദ്ദും വരുന്ന രൂപം ഇഫ്അല്ല, ഇഫ്അല്ല.
ഇഫല്ല. ഉദാഹരണത്തിൽ നാം കാണുന്ന ഇസ്ഫർറ എന്ന രൂപം ഇസ്ഫർറ. ഇഫല്ല ഇസ്ഫർറയിലെ ഹംസയും അതുപോലെ അവസാനത്തെ അക്ഷര റോയിന് അവിടെ തവയിഫ് ശബ്ദമാണ്. ഇഫല്ല രൂപം അവിടെ രണ്ടക്ഷരം അധികരിച്ചു കൊണ്ടുവരുന്ന രൂപമാണ്. അതുപോലെ തന്നെ അത്താവു വൽ അലിഫു രണ്ടക്ഷരം താവും അലിഫും കൂടി അധികരിച്ചു വരുന്ന മറ്റു രൂപമാണ്. തഫാല ബാബ് താവും അലിഫും ചേർന്ന് വരുന്ന തഫാല ബാബ് തഫാല. ഉദാഹരണത്തിലെ തബാറ ഉദാഹരണത്തിലുള്ള തബാറ തബാറ ആ താവും അതുപോലെ ബായിനേശം മുള്ള ആ അലിഫും വർദ്ധിച്ചു വരുന്ന വന്ന അക്ഷരങ്ങളാണ്. സുലാസി മസ്ജിദിൻ്റെ കൂടെ താവും അലിഫും ചേർന്ന തഫാല രൂപം തബാറ എന്നാണ് ഉദാഹരണത്തിലുള്ള രൂപം. അതുപോലെ രണ്ടക്ഷരം അധികരിച്ചു വരുന്ന അവസാനത്തെ ബാബാണ് താവും വത്തലോയിഫ് താവും ഇരട്ടിപ്പിക്കലും കൂടി തഫാല തഫാല. ആരംഭത്തിലൊരു താവ് വർദ്ധിച്ചു വരുന്നു, അതുപോലെ മധ്യത്തിലുള്ള ഐൻ ഫീലിന് ശബ്ദം നൽകി ഇരട്ടിപ്പിക്കലും നൽകി തഫാല ബാബിലുള്ള വരുന്ന ഫിയോലുകളെല്ലാം രണ്ടക്ഷരം. ഉദാഹരണത്തിൽ നാം കാണുന്ന തഖദ്ദമ താവ് ആരംഭത്തിലുള്ള താവ് വർദ്ധിത അക്ഷരമാണ്. അതുപോലെ ആ ദാലിനുള്ള ശബ്ദ തവയിഫും വർദ്ധിത അക്ഷരമാണ്. മസീദ് സുലാസി സുലാസി മസീദിൽ രണ്ടക്ഷരങ്ങൾ വർദ്ധിച്ചു വരുന്ന അഞ്ച് രൂപങ്ങളാണ് നാം ഇപ്പോൾ പഠിച്ചത് മനസ്സിലാക്കിയത്. മൂന്നാമത്തെ ഇനമാണ് അൽ മസീദും ബി സലാസത്തി അഹർഫിൻ. മൂന്നക്ഷരങ്ങൾ വർദ്ധിച്ചു കൊണ്ടുവരുന്ന സുലാസി മസീദുകൾ സുലാസി മുജറദിനോട് പുറമെ മൂന്നക്ഷരങ്ങൾ വർദ്ധിച്ചു കൊണ്ടുവരുന്ന സുലാസി മസീദ് വർദ്ധിത മൂന്നക്ഷര വർദ്ധിത അക്ഷരക്രിയ മസീദും ബി സലാസത്തി അഹ്റുഫിൻ ഹിയ. ഇത് നമുക്കറിയാവുന്നത് പോലെ നാല് ബാബുകളുണ്ട് നാല് ബാബുകളുണ്ട്. മസീദും ബി സലാസത്തി അഹ്റുഫിൻ ഹിയ ഹംസത്തു വസീനു വത്താഉ ഹംസത്തു സീനു വത്താഉ ഹംസയും സീനും താവും ചേർന്ന് വരുന്ന ഇസ്തഫാല ഇസ്തഫാല വസിൻ ഇസ്തഫാല വസിനിൽ വരുന്ന രൂപം ഇസ്തഫാല. ഉദാഹരണത്തിൽ കാണുന്ന ഇസ്തഅലമ ഇസ്തഅലമ എന്ന ഫിയോൽ ഇസ്തഅലമ ഈ സി ത ഇത് മൂന്നും വർദ്ധിത അക്ഷരമാണ് ഇസ്തഅലമ ഇസ്തഫാല. അടുത്ത ബാബാണ് ഹംസയും വാവും ഇരട്ടിപ്പുമുണ്ടായ ഇഫ് ഔ അല രൂപം ഇഫ് ഔ അല. ആരംഭത്തിലുള്ള ഹംസ അതുപോലെ പിന്നീട് വരുന്ന വാവ് ഇഫ് ഔ അല ഐൻഫീലിന് ശേഷമുള്ള ഒരു വാവ് പിന്നെ ഒരു ഐൻഫീൽ ഇരട്ടിപ്പിച്ച് വരുന്ന ഐൻഫീലും ഇഫ് ഔ അല. ഉദാഹരണത്തിനുള്ള ഇഹ്ലൗ ലാ എന്ന ബാബ് അതുപോലെ ഹംസയും ഇരട്ട വാവും ചേർന്ന് വരുന്ന ഇഫ് അവല ഹംസ ആരംഭത്തിലുള്ള ഹംസ ഇരട്ടിപ്പിച്ചു വരുന്നു അതുപോലെ വാവ് വാവ് ഇരട്ടിപ്പിച്ചുകൊണ്ട് ഇഫ് അവല വാവ് വർദ്ധിതാക്ഷരവുമാണ് ഇരട്ടിപ്പിക്കലുമാണ് ഇഫ് അവല ഇഫ് അവല ബാബിൽ വരുന്ന ഉദാഹരണത്തിലുള്ള ഇജ്ലവ്വത 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 എന്ന രൂപത്തിൽ ഇഫ് അവല ആരംഭത്തിലുള്ള ഹംസ പിന്നീട് ലാംഫീലിന് ശേഷം വർദ്ധിപ്പിച്ചു വാവ് ഒരു വാവിനെ വർദ്ധിപ്പിക്കുകയും ശേഷം ആ വാവിന് ശബ്ദ കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ രണ്ടക്ഷരമായി മാറി ആരംഭത്തിലുള്ള അലിഫ് അങ്ങനെ മൂന്നക്ഷരം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇഫ് അവല ബാബിൽ വരുന്ന ഇതും മൂന്നക്ഷരം വർദ്ധിപ്പിച്ച സുലാസി മസീദ് ആണ്. ഏറ്റവും അവസാനമായി സുലാസി മസ്ജിദിൻ്റെ മൂന്നക്ഷരം വർദ്ധിത രൂപമാണ് ഇഫാല ഇഫാല രൂപം ഹംസയും അലിഫും ഇരട്ടിപ്പും ചേർന്ന രൂപം ഹംസ ആരംഭത്തിലുള്ള ഹംസ അതുപോലെ ഐൻഫീലിന് ശേഷം വരുന്ന ഒരു അലിഫ് പിന്നീട് അവസാനത്തിലെ ലാംഫീലിന് ഉള്ള ഒരു ഇരട്ടിപ്പിക്കലും ഹംസയും അലിഫും ഇരട്ടിപ്പും ചേർന്ന ഇഫാല രൂപത്തിൽ വസിനിൽ വരുന്ന ഫിയോലുകൾ അൽ ഹംസത്തു വൽ അലിഫു വത്തലോയിഫു. ഉദാഹരണത്തിൽ നാം കാണുന്ന ഏറ്റവും അവസാനത്തെ ഉദാഹരണത്തിലുള്ള ഫിയോല് ഇഖ്ലാറ ഇഖ്ലാറ
ഇഫ്ആല വസിൻ ഇഖ്ലാറ ആരംഭത്തിലുള്ള അലിഫ് പിന്നെ ലാംഫീലിനെ നീട്ടാനുള്ള ലാംഫീലിന് ശേഷം ഒരു അലിഫ് സോറി ആരംഭത്തിൽ ഹംസയാണ് പിന്നെ ലാംഫീലിന് ശേഷം ഒരു അലിഫ് അവസാനത്തിലുള്ള അക്ഷരം ലാംഫീലിന് തവൈഫും ഇത്തരത്തിൽ സുലാസി മസീദിന് മൂന്നക്ഷര വർദ്ധിത ക്രിയകൾക്ക് 12 ബാബുകളുണ്ട് അത് മൂന്ന് ഇനങ്ങളിലായിക്കൊണ്ട് ഒരക്ഷരം വർദ്ധിപ്പിച്ചു വരുന്നത് രണ്ടക്ഷരം വർദ്ധിപ്പിച്ചു വരുന്നത് മൂന്നക്ഷരങ്ങൾ വർദ്ധിപ്പിച്ചു വരുന്നത് എന്നിങ്ങനെ മൂന്ന് ഇനങ്ങളിലാക്കിക്കൊണ്ട് 12 ബാബുകളാണ് സുലാസി മസീദിന് ഉള്ളത് മൂന്നക്ഷരം ഇരട്ടിപ്പിച്ചുകൊണ്ട് 4 ബാബും രണ്ടക്ഷരങ്ങൾ മൂന്നക്ഷരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് 4 ബാബും രണ്ടക്ഷരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് 5 ബാബുകളും ഒരക്ഷരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് 3 രൂപങ്ങളുമാണ് ഉള്ളത് ഇങ്ങനെ ടോട്ടൽ 12 രൂപം വസനുകളാണ് സുലാസി മസീദിന് ഉള്ളത് ഇനി നമുക്ക് ഉദാഹരണങ്ങളിലെ ഫിഓലുകൾ അർത്ഥങ്ങളൊന്ന് പരിചയപ്പെടാം അഹ്സന സോനിയോ അമലഹു നിർമ്മാതാവ് ജോലി നന്നായി എടുത്തു കർണമത്തി ഷോബു നാബിഐഹ സമൂഹങ്ങൾ അവരുടെ പ്രമുഖരെ ആദരിച്ചു ഹാസബ സയ്യിദു അൽ ഖാദിമ ഗൃഹനാഥൻ വൃദ്ധനെ വിചാരണ ചെയ്തു അഹ്സന കർണമ ഹാസബ ഈ മൂന്ന് ഫിയോലുകളും ഒരക്ഷരം വർദ്ധിച്ചുകൊണ്ട് വരുന്ന ഫിയോലുകളാണ് എന്ന് നാം പഠിച്ചു രണ്ടാം വിഭാഗമാണ് ഇൻസറഫ്ന ഞങ്ങൾ ജോലിയിലേക്ക് പിരിഞ്ഞുപോയി നമ്മുടെ ജോലിയിലേക്ക് പിരിഞ്ഞുപോയി ഇൻസറഫ എന്ന ഇതിലെ അലിഫും നൂനും ഹംസയും നൂനും അധികരിച്ച അക്ഷരങ്ങളാണ് ഇസ്തമൽ അൽ കിതാബു അലാ ഫവാഇദ പുസ്തകത്തിൽ കുറേ ഗുണപാഠങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇസ്തമല എന്ന ഫീൽ ഹംസയും താവും അധികരിച്ചു വരുന്ന അക്ഷരങ്ങളാണ് എന്ന് നമുക്കറിയാം സുലാസി മസീദാണ് അതിൽ വർദ്ധിച്ച അക്ഷരങ്ങൾ ഹംസയും താവുമാണ് ഇസ്ഫറ വജുഹുൽ മുദനിബി കുറ്റവാളിയുടെ മുഖം മഞ്ഞളിച്ചു എന്ന ഫിയോലാണ് സുലാസി മസീദ് തബാറ അത്തലബത്തു ഫിൽ അദുവി വിദ്യാർത്ഥികളുടെ ഓട്ടത്തിൽ മത്സരിച്ചു തബാറ എന്ന ഫിയോലാണ് സുലാസി മസീദ് രണ്ടക്ഷരങ്ങൾ വർദ്ധിച്ചു വരുന്ന ക്രിയ താവും അലിഫും തഖദ്ദമ ഫന്നു തൊയറാനി വ്യോമ സഞ്ചാര കല ഏവിയേഷൻ കല പുരോഗതി പ്രാപിച്ചിരിക്കുന്നു തഖദ്ദമ എന്ന ഫിയോലാണ് സുലാസി മസീദ് ആരംഭത്തിലുള്ള താവും പിന്നീട് ലാംഫീലിനുള്ള ആ ഷദ്ദും ദാലിനുള്ള തവൈഫും ഷദ്ദുമാണ് ഇവിടെ വർദ്ധിച്ചുകൊണ്ട് വരുന്ന അക്ഷരങ്ങൾ അവസാന വിഭാഗമായ ഇസ്താലമ നാസു അൽ ഖബറ ജനങ്ങൾ വാർത്ത അന്വേഷിച്ചറിഞ്ഞു ഇഹ്ലൗല അലിനബു മുന്തിരി മുദ്രിച്ചിരിക്കുന്നു ഇജ്ലവദ അൽ ഹിസാനു കുതിര കുതിച്ചു ഇസ്താമ നാസു അൽ ഖബറ ഇജ്ലവദ അൽ ഹിസാനു കുതിര കുതിച്ചു ഇഖ്ലാറ അസറു കൃഷി പച്ചപ്പുള്ളതായി ഇഖ്ലാറ അസറു കൃഷി പച്ചപ്പുള്ളതായി ഇഖ്ലാറ ഇജ്ലവദ ഇഹ്ലൗല ഇസ്താലമ എന്നീ ബാബുകളാണ് എന്നീ ഫിയോലുകളാണ് മൂന്നക്ഷരങ്ങൾ വർദ്ധിച്ചു കൊണ്ടുവന്ന മസീദ് സുലാസിയായ ഫിയോലുകൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ അഹുക്കുമുൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ പുളിക്കൽ